എഗ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ച് മാറ്റി വെച്ചതാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 1 സവാള നുറുക്കിയത്, 1/2 ഇഞ്ചി നുറുക്കിയത്, 1/2 പച്ചമുളക്, കറിവേപ്പില, സ്വല്പം മല്ലിയില, 1/2 ഉപ്പ്. നമുക്ക് എഗ് പൊറോട്ട ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. മുട്ട പെറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതിലേക്ക് മുട്ട പെറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മാവ് കുഴച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ മാവാണ്. നമുക്കത് ഒന്ന് പരത്തി എടുക്കാം. പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായ കല്ലിലോട്ട് ഇട്ട് കൊടുക്കുക. കല്ലിലോട്ട് നമുക്ക് ഈ പരത്തിയ മാവ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ അതിൻ്റെ മീതെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഇതിൻ്റെ 4 ചുറ്റാകെ ഒന്ന് മടക്കി കൊടുക്കുക. അതാ കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് 4 ചുറ്റാകെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. നമ്മുടെ ഫില്ലിങ്സൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതായത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, കണ്ടോ, മുട്ട നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കിത് 2 വശവും മറിച്ച് മുരിച്ചെടുക്കാം. നമ്മുടെ എഗ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.